ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയിലാണുള്ളത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലേ, തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് വരുമാനം കിട്ടിയിരിക്കുന്നു. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുന്നേ ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. കാരണം നിങ്ങൾ മാത്രമാണ് ഇതിന് കാരണം. എനിക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കാനുള്ള കാരണം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് മോണിറ്റൈസ് ആവാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പാട് വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നമുക്ക് 1000 സബ് വേണം, പിന്നെന്താ, പിന്നെ നമുക്ക് 4000 വാച്ചവേഴ്സ് വേണം. അപ്പം ഇതൊക്കെ ആവണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞാൽ ഒരു 100 സബ് വേഗത്തിൽ കിട്ടും. പിന്നെ അങ്ങോട്ടേക്ക് അത് 1000 ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഓക്കെ, എങ്ങനെയെല്ലാം 1000 സബായി, അതിനുശേഷം നമ്മൾ ഈ വാച്ചവർ തികയാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടണം. കാരണം നമ്മൾ ഫ്രണ്ട്സിനോടെല്ലാം നമ്മൾ പറഞ്ഞിട്ട് സബ് ചെയ്യുന്നതാ, അപ്പം അവരെല്ലാ വീടും നമ്മളെല്ലാ വീടും കാണണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വാച്ചവർ അങ്ങനെ കയറില്ല. അതപ്പോൾ അതിനെല്ലാം ഒരുപാട് കഷ്ടപ്പെടണം. അത് യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരുപാട് കഷ്ടപ്പെടണം. അപ്പം അങ്ങനെ നിങ്ങളെല്ലാം സഹായം കൊണ്ട് എൻ്റെ 4000 വാച്ചവറും 1000 സബും എല്ലാം റെഡിയായി മോണിറ്റൈസായി എനിക്ക് ഇന്നലെ എൻ്റെ ആദ്യത്തെ വരുമാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്കറിയേണ്ടത് എത്ര കിട്ടിയെന്നായിരിക്കും. പക്ഷേങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ യൂട്യൂബ് വരുമാനം റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് വരുമാനം നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. അതിന് നിങ്ങൾ മാത്രമാണ് കാരണം. താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളോട് ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ അതിനെ ഇനി വരുന്ന വരുമാനം ഞാൻ നിങ്ങളോട് എന്തായാലും പറയുന്നതായിരിക്കും. ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഈ വീഡിയോ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യണം, എല്ലാവരും കാണട്ടെ. എന്നെ കുറ്റപ്പെടുത്തിയാളും കളിയാക്കിയാളും എല്ലാവരും കാണട്ടെ. എല്ലാം എൻ്റെ കണ്ണങ്ങ് തള്ളണം. വിളി വന്ന് വിളിക്കാൻ തുടങ്ങി. രമ്യ, അയ്യടാ, ഹലോ, ആടി പറ, കണ്ടാ വീഡിയോ ഉണ്ടാ? നീ എന്നാ പറഞ്ഞേ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, എനിക്ക് ഭ്രാന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പൊ എന്തായി എന്റെ വട്ട്? നീ എന്നാ വിചാരിച്ചിന് എന്നെ പറ്റിട്ട്? ആ കിട്ടീനി. അയ്യോ, അത് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ സീക്രട്ട് അല്ലേ, അതൊന്നും അങ്ങനെ നിന്നോട് പറയാൻ പാടില്ല മോളെ. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല, അത് യൂട്യൂബേഴ്സിന്റെ സീക്രട്ടാ, അത് അങ്ങനെ പറയില്ല, ആരോടും പറയില്ല. ആ വിചാരിച്ചോളി, നല്ല നല്ല പൈസ കിട്ടീനി. ഇല്ല ഇല്ല, ഞാൻ പറയൂല, നിന്നോടായാലും ശരി ആരോടായാലും ശരി ഞാൻ പറയൂല മോളെ. ലക്ഷങ്ങളോ ലക്ഷങ്ങളോ കോടികളോ എത്രയായാലോ അത് ഞാൻ പറയൂല മോളെ. ശരി, എന്നാ വെച്ചോ. ഓളൊറക്ക അങ്ങനെ പോയി. ലക്ഷങ്ങൾ മഞ്ജുവാ, അയ്യടാ, ഓളോട് ഇരിക്ക സബ് ചെയ്യാൻ പറഞ്ഞോളെന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബ് വീഡിയോ ഒന്നും കാണലില്ലണേ, പിന്നെ എന്തിനാ ഞാൻ വെറുതെ സബ് ചെയ്തിടുന്നു? അപ്പൊ ഇപ്പൊ എങ്ങനെ ഇവള് കണ്ടത്? അങ്ങനെ ഇപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നില്ല, അടക്കട നടിച്ചു. അമ്മേ, ആരും വന്നിട്ടാ വാതിൽ പറഞ്ഞേ?
ആയാലങ്ങളെ കണ്ടിച്ച് വാ കേറി. നിങ്ങളിരിക്കേ, നിങ്ങള് വെറുതെ വന്നതാ? ഞാൻ എവിടെയും പോക്കില്ലടോ, ഞാൻ ആടെ വീട്ടിൽ തന്നെ ഇരിക്കലാണ്. ഇതിപ്പോ ഇത്രയും വല്യ ഭാഗ്യം വന്നിട്ട് ഞാൻ വന്നിട്ടില്ലേ, മോശല്ലേ? അതുകൊണ്ടാ ഞാൻ അപ്പാടിങ്ങ് വന്നത്. എന്തിന്നപ്പാ? എന്തിന്നാന്നാ? ഞാൻ എല്ലാം അറിഞ്ഞിനി. നമ്മളപ്പുറത്തെ രമ്യില്ലേ, പെണ്ണ് എന്നോടെല്ലാം പറഞ്ഞിനി. നിന്റെ പെണ്ണിന് എന്തോ പാട് പൈസ കിട്ടിയിട്ടുണ്ട്. നീ ഓളിങ്ങി വിളിച്ചാട്ടെ, ഞാൻ ഓളെ കാണാനാ വന്നേ. പെണ്ണുകിടില്ലേ? ഓ അതാ, ആ എന്തോ പൈസ കിട്ടീനി. ആ ഞാനവളെ വിളിക്കാം, നിങ്ങളവിടെ ഇരിക്ക്, ചായ എടുത്തിട്ട് വരാം. എടേ, ഇനി അമ്മമ്മ വിളിക്കുന്ന. ആ അമ്മമ്മയാ. നിങ്ങൾ വെറുതെ വന്നയാ? വെറുതെ വന്നൊന്നുമല്ല മോളെ, അമ്മമ്മക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് അമ്മമ്മ പിന്നെ ഇങ്ങോട്ടൊന്നും വരാത്തേ. ഇതിപ്പോ ഒരാവശ്യത്തിന് വന്നെയാണ്. എന്നാ ചായ കുടിക്ക്. അവിടെ വെക്ക് തണിയ. മോള് അമ്മമ്മക്ക് കുറച്ച് പൈസ തരണം. അയ്യോ അമ്മമ്മ, എനക്ക് അങ്ങനെ വലിയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. എന്ത് നാണയായിരുന്നേ, 10-500 അങ്ങ് കൊടുത്തൂടെ എനിക്ക്, വെറുതെ പറയിപ്പിക്കേ. നിനക്കെന്തോ ട്യൂബിൻ്റെ അകത്ത് ബീഡി ഉണ്ടാക്കിയിട്ട് കുറേ പൈസ കിട്ടിനിന്ന് പറഞ്ഞു. ഓ അത് ഈ ബീഡിയും തീപ്പെട്ടി ഒന്നും അല്ല, യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് പൈസ കിട്ടിയത്. മോക്കറിയില്ലേ ഞാൻ എത്ര കാലമായി ഒരു വാടക വീട്ടിൽ നിൽക്കുന്നു. അതിന് നിങ്ങൾ അതിന് വാടകയൊന്നും കൊടുക്കലില്ലല്ലോ. അതാ നാരായണനായോണ്ടല്ലേ ഞാൻ വാടക കൊടുക്കാത്തെ. ഓനായോണ്ട് ഇനി ഒന്നും പറയൂല. ഓന്റെ കാലം കഴിഞ്ഞാൽ ഓന്റെ പിള്ളേർ അങ്ങനെ വിടുവാ. പിള്ളേർക്ക് എന്തായാലും വാടക കൊടുക്കേണ്ടി വരൂ. അപ്പൊ ഇത് ചാവൊന്നുമില്ലേ. ഞാനിത് അറിഞ്ഞ വാട് നാരായണനടുത്ത് പോയിട്ടാ വരുന്നത്. അവർക്ക് എന്തായാലും ഇനി ആ വീട് വേണ്ട. അവരെന്താ വല്യ മാണിക പോലത്തെ വീട് എടുത്തിട്ടില്ലേ, ഈ ചെറിയ വീട് എന്തിനാ ഓനി? ഓനോട് പറഞ്ഞിട്ട് ഓനായിനി 35 ലക്ഷം അതിനും പറഞ്ഞത്. ഞാൻ പറഞ്ഞു പറഞ്ഞ് 20 ലക്ഷത്തിനാക്കിയിട്ടുണ്ട്. നമുക്കെന്താ പൈസക്ക് വിലയില്ലേ? മോളെന്തോ വീട് ഉണ്ടാക്കിയിട്ട് ആക്കിയതല്ലേ. അതുകൊണ്ട് മോൾ ആ പൈസ എനിക്ക് തരണം. 20 ലക്ഷം രൂപ മാത്രം തന്നാൽ മതി, എനിക്ക് കോടികളൊന്നും വേണ്ട. അയ്യോ എനക്ക് അതിന് അത്ര പാട് പൈസയൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല. നീ എന്നോട് കളവ് പറയൊന്നും വേണ്ട. എനക്കറിയാം നിനക്ക് പാട് പൈസ കിട്ടിയെന്ന്. രമ്യ പറഞ്ഞിന് കോടികളാ കിട്ടിയ, കെട്ട് കണക്കിന് പൈസയാ കിട്ടിയിന്. ഓ അത് ഓള് വെറുതെ പറഞ്ഞതൊന്നും, എനക്ക് ആകെ 12,000 രൂപ കിട്ടിയിട്ടില്ലോ. നീ എനക്ക് തരുന്നായിട്ട് കളവ് പറയുന്നാന്ന് എനക്കറിയാം. അതെയാ? ആ ശരി, എന്നാ ഞാൻ കളവ് പറയുന്ന തന്നെയാന്ന്. ആയിക്കോട്ടെ, എനക്ക് കോടികൾ കിട്ടിയിനി, ഞാൻ അതിലൊന്നും ഒരു 5 പൈസ ഞാൻ നിങ്ങൾക്ക് തരൂല. എന്നാ ചെയ്യാൻ കഴിയാ? ഓരോന്നും കൊണ്ട് വന്നോളൂ. വേണമെങ്കിൽ ഒരു 500 രൂപ തരാം. ഓ 5 പൈസ കൈമ കിട്ടും, നമുക്ക് പണങ്ങ് നകളിക്കാൻ തുടങ്ങി. എനക്ക് വേണ്ട നിന്റെ 500 രൂപ ആർക്ക് വേണോ? ഓ നോക്കിക്കോണേ, നിന്റെ പണ്ടാരിന് ഒരു 5 പൈസ നിനക്കായി വീടി നിന്ന് കിട്ടൂല, നോക്കിക്കോ. ഞാനാ പറയുന്ന എന്റെ കാവിലമ്മയാണ് നിനക്ക് ഇനി അതിന്റെ 5 പൈസ കിട്ടൂല.